എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമുക്ക് ഉറപ്പായിട്ടും കേരളത്തിലെ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അത് ലഭിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ചും നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ്, ഒന്ന് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ 52 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഈ ഒരു ക്ലാസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എല്ലാവരും നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുപോലെ ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 500,000 രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 1993. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എ സേതു മാധവൻ എന്നാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എ സേതു മാധവൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഫാക്റ്റാണ്, 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. ഏത് കൃതിക്കാണ്? അദ്ദേഹത്തിൻ്റെ ചേക്കുട്ടി എന്ന് പറയുന്ന നോവലിനാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരനാണ് എ സേതുമാധവൻ. ഏത് കൃതിക്കാണ്? ചേക്കുട്ടി എന്ന് പറയുന്ന നോവലിനാണ്. അതുപോലെ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഇനി സേതുവിന് 2006 വയലാർ അവാർഡും 2007 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിക്കൊടുത്ത കൃതിയാണ് അടയാളങ്ങൾ. സേതുവിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2006 വയലാർ അവാർഡും 2007 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചത്. അതുപോലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതിയാണ് പേടി സ്വപ്നങ്ങൾ. 1978 ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിന് ലഭിച്ച കൃതി ഏതാണ്? പേടി സ്വപ്നങ്ങളാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ എപ്പോഴും ചോദിക്കുന്ന ഒരു നോവലാണ് പാണ്ഡവപുരം. പാണ്ഡവപുരം എന്ന് പറയുന്ന നോവലിന് 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? എ സേതുമാധവനാണ്. അതുപോലെ ഇദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവൽ ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ. നവഗ്രഹങ്ങളുടെ തടവറ എന്ന് പറയുന്ന കൃതിയാണ് സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്ന് എഴുതിയത്. ഓക്കെ, ഇനി അടുത്തത് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പി വത്സലയാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പി വത്സലയാണ്. പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന കൃതി എപ്പോഴും ചോദിക്കാറുണ്ട്. പി വത്സലയുടെ ആദ്യ കൃതിയാണ് നെല്ല്. അതുപോലെ പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന കൃതിക്കാണ് പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വയലാർ അവാർഡ് നോക്കാം. വയലാർ അവാർഡ് ഏറ്റവും മികച്ച കൃതിക്കാണ് നൽകുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ രചനയ്ക്കാണ് വയലാർ അവാർഡ് നൽകുന്നത്. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 100,000 രൂപയാണ്. വയലാർ രാമവർമ്മയുടെ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ 27 ഈ ഒരു അവാർഡ് സമ്മാനിക്കുന്നത്. വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ച കൃതി ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിനാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത്. ഏത് വർഷമാണ്? 1977. അപ്പോൾ 2022 46 വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. 2022 46 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? എസ് ഹരീഷാണ്. കൃതി ഏതാണ്? മീശയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. രസവിദ്യയുടെ
ചരിത്രം, രസവിദ്യയുടെ ചരിത്രം എന്ന് പറയുന്ന കൃതി. അതുപോലെ ആദം, ആദം ഓഗസ്റ്റ് 17 അപ്പൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് മാവോയിസ്റ്റ്. മാവോയിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ജെല്ലിക്കെട്ട എന്ന് പറയുന്ന സിനിമയാക്കിയത്. അപ്പോൾ എസ് ഹരീഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രസവിദ്യയുടെ ചരിത്രം, ആദം, ഓഗസ്റ്റ് 17, അപ്പൻ, മാവോയിസ്റ്റ് തുടങ്ങിയവ. 2022 വയലാർ അവാർഡ് ജേതാവാരാണ് എസ് ഹരീഷാണ്, കൃതി മീശയാണ്. ഇനി 2021 വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമീൻ. മാന്തളീരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് ബെന്യാമീന് 2021 വയലാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് പാലാനാരായണൻ നായർ. പാലാനാരായണൻ നായർക്കാണ് 1991 ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. ഈ വള്ളത്തോൾ പുരസ്കാരം ഏറ്റവും ഒടുവിലായിട്ട് നൽകിയത് 2019. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് സക്കറിയ, അല്ലെങ്കിൽ പോൾ സക്കറിയയാണ് 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ്. 2018 വള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് സക്കറിയ, 2018 വള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. ഓക്കെ, ഇനി അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. ഈ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് കവി ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായിട്ടുള്ള February 2 ഈ ഒരു അവാർഡ് സമ്മാനിക്കുന്നത്. ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ വനിതയാരാണ്? ലളിതാംബിക അന്തർജനമാണ്. അപ്പോൾ 2022 52 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 52 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടാണ്, കൃതി പ്രാണവായു ആണ്. ഇനി 2021 51 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന നോവലിനാണ് 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക 100,000 രൂപയാണ്. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ഗായകൻ KJ യേശുദാസനാണ് ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 12 ഹരിവരാസന പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഹരിവരാസനം പുരസ്കാരം നേടുന്ന ആദ്യത്തെ സാഹിത്യകാരനാണ് ശ്രീകുമാരൻ തമ്പി. പൊതുവെ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, സംഗീത സംവിധായകർക്കും അതുപോലെ ഗായകർക്കും ഗാനരചയിതാക്കൾക്കുമൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു പുരസ്കാരം ലഭിക്കാറുള്ളത്. ഹരിവരാസനം പുരസ്കാരം നേടുന്ന ആദ്യത്തെ സാഹിത്യകാരനാണ് ശ്രീകുമാരൻ തമ്പി. 2023 12 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ്. ഓക്കെ, ഇനി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. ഇതിൻ്റെ സമ്മാനത്തുക 300,000 രൂപയാണ്. പ്രഥമ ജേതാവാരാണ് തിക്കൊടിയനാണ് ആദ്യമായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് സേതുവാണ്. എ സേതുമാധവനാണ് 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതിനു മുൻപ് 2020 ഇത് പ്രഖ്യാപിച്ചത്. അന്ന് ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിനാണ് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇനി ONV സാഹിത്യ പുരസ്കാരം. അത് പല കാറ്റഗറിയിലുണ്ട്. ONV കൾച്ചറൽ അക്കാദമി കൊടുക്കുന്ന സാഹിത്യ പുരസ്കാരം. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ് ടി പത്മനാഭനാണ്. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2022 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് ടി പത്മനാഭൻ. ഇനി കേരള സർവകലാശാല ഏർപ്പെടുത്തിയ ONV പുരസ്കാരമുണ്ട്. കേരള സർവകലാശാല ഏർപ്പെടുത്തിയ 2020 അത് ഒടുവിലായി നൽകിയത്. 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ് കെ സച്ചിദാനന്ദനാണ്. 2019 ജേതാവാരാണ് ടി പത്മനാഭനാണ്. അപ്പോൾ കേരള സർവകലാശാല ഏർപ്പെടുത്തിയ 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ്. 2019 ജേതാവ് ടി പത്മനാഭനുമാണ്. ഓക്കെ,
ഇനി അടുത്തത് തകഴി പുരസ്കാരമാണ്. തകഴി സ്മാരക സാഹിത്യ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിക്കാണ്. പ്രഥമ വിമൻ റൈറ്റേഴ്സ് പുരസ്കാരം നേടിയ സാഹിത്യകാരി ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. കറന്റ് അഫയേഴ്സിലെ മറ്റൊരു ഫാക്റ്റാണ്. അപ്പൊ തകഴി സ്മാരക സമിതിയുടെ 2021 തകഴി സാഹിത്യ പുരസ്കാര ജേതാവാണ് ഡോക്ടർ എം ലീലാവതി. ഓക്കെ, ഇനി അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് പ്രൊഫസർ വി മധുസൂദനൻ നായർ. പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കെ ജയകുമാർ IAS ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ 2022 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായറാണ്. 2022 ജേതാവാരാണ് കെ ജയകുമാർ IAS ആണ്. ഓക്കെ, ഇനി അടുത്തത് പത്മപ്രഭ പുരസ്കാരം ചോദിക്കാറുണ്ട്. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2021. 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി ഡി രാമകൃഷ്ണനാണ് ഏറ്റവും മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. ടി ഡി രാമകൃഷ്ണന് 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏതാണെന്നും കൂടെ ഓർത്തിരിക്കുക. മാമ ആഫ്രിക്ക എന്ന നോവലിനാണ് TD രാമകൃഷ്ണന് 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഏറ്റവും മികച്ച കഥ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് നേടിയത് അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാടിൻ്റെ ചിന്നമുണ്ടി എന്ന് പറയുന്ന നോവലിനാണ് അംബികാസുധൻ മങ്ങാടിന് അവാർഡ് ലഭിച്ചത്. അതുപോലെ അർജുൻ അരവിന്ദനാണ് 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച യുവ കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അർജുൻ അരവിന്ദിൻ്റെ ഇസഹപുരാണം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2021 ഏറ്റവും മികച്ച നോവൽ TD രാമകൃഷ്ണനാണ്. മാമ ആഫ്രിക്ക. ഏറ്റവും മികച്ച കഥ അംബികാസുധൻ മങ്ങാടിന് ചിനമുണ്ടി എന്ന് പറയുന്ന കൃതിക്കാണ്. അതുപോലെ ഏറ്റവും മികച്ച യുവകഥ അർജുൻ അരവിന്ദിൻ്റെ ഇസഹ പുരാണമാണ്. അടുത്തത് ബാലാമണിയമ്മ പുരസ്കാരം. 2022 ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായർക്കാണ് 2022 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത്. 2021 ബാലാമണിയമ്മ പുരസ്കാരം ജേതാവാരാണ്? MK സാനുവാണ്. 2022 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കും 2021 ലഭിച്ചത് MK സാനുവിനുമാണ്. ഇനി അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക പുരസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 2022 15th ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദനാണ്. M. മുകുന്ദൻ്റെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2022 15th ബഷീർ അവാർഡ് ലഭിച്ചത്. 2021 ബഷീർ അവാർഡ് ലഭിച്ചത് കെ സച്ചിദാനന്ദൻ്റെ ദുഃഖം എന്ന വീട് എന്ന് പറയുന്ന കൃതിക്കാണ് 2021 14th ബഷീർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി കടമ്മനിട്ട പുരസ്കാരം. 2023 കടമ്മനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയ്ക്കാണ് 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. 2020 അതിനു മുൻപ് നൽകിയത് KG ശങ്കരപിള്ളയ്ക്കാണ് 2020 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. സംഗീതരംഗത്തെ മികവിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. അതുകൊണ്ട് ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് സ്വാതി പുരസ്കാരം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ്. 100,000 രൂപയാണ് സമ്മാന തുക. അപ്പോൾ 2020 2019 ഈ വർഷങ്ങളിലെ എല്ലാ പുരസ്കാരങ്ങളും 2021 പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് 2020 സ്വാതി സംഗീത പുരസ്കാര ജേതാവ്. 2019 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് TM കൃഷ്ണയാണ്.
2018 സ്വാതി സംഗീത പുരസ്കാര ജേതാവാരാണ് പാല സി കെ രാമചന്ദ്രൻ ആണ്. ഓക്കെ, ഇനി പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡോക്ടർ എം ലീലാവതിക്കാണ് പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് അസിം താന്നിമൂടിനാണ്. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന് പറയുന്ന കൃതിക്കാണ് 2022 ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം അസിം താന്നിമൂടിന് ലഭിച്ചത്. ഇനി ലൈബ്രറി കൗൺസിൽ പുരസ്കാരം. ലൈബ്രറി കൗൺസിൽ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ്. അതായത് സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഐ വി ദാസ് പുരസ്കാരമുണ്ട്. ലൈബ്രറി കൗൺസിൽ നൽകുന്ന പുരസ്കാരമാണ് ഐ വി ദാസ് പുരസ്കാരം. ഈ പുരസ്കാരം 2020 നേടിയത് കെ സച്ചിദാനന്ദനാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ ഐ വി ദാസ് പുരസ്കാരം നേടിയത് ആരാണ്? കെ സച്ചിദാനന്ദനാണ്. ഇനി മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 നേടിയത് ബെന്യാമീനാണ്. ആട് ജീവിതം എന്ന് പറയുന്ന കൃതിക്കാണ് ബെന്യാമീന് 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. ഇനി 2022 മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ്. ഡോക്ടർ എം ലീലാവതിയാണ് 2022 മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ്. അപ്പോൾ ഡോക്ടർ എം ലീലാവതിയുടെ തകഴി പുരസ്കാരം നമ്മൾ പറഞ്ഞു, അതുപോലെ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം, പിന്നെ 2022 മുണ്ടശ്ശേരി പുരസ്കാരം നേടിയതും ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. ഇനി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം 2021 ലഭിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അതുപോലെ 2022 മൂലൂർ അവാർഡ്, മൂലൂർ സ്മാരക സമിതിയുടെ 36th അവാർഡ്, മൂലൂർ അവാർഡ് ലഭിച്ചത് ഡി അനിൽകുമാറിനാണ്. അവിയങ്കോര എന്ന് പറയുന്ന കവിതയ്ക്ക്, അവിയങ്കോര എന്ന് പറയുന്ന കവിതയ്ക്ക് ഡി അനിൽകുമാറിനാണ് 2022 മൂലൂർ അവാർഡ് ലഭിച്ചത്. ഇനി സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ചോദിക്കാറുള്ളതാണ്. 2020 ഏറ്റവും ഒടുവിൽ അവാർഡ് നൽകിയത് എൻ കെ പ്രേമചന്ദ്രനാണ് ലഭിച്ചത്. 2020 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാവ് ആരാണ്? എൻ കെ പ്രേമചന്ദ്രനാണ്. സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം, മറ്റേത് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരമാണ്, ഇത് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥിനാണ്. ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന 5th മലയാളിയാണ് എസ് സോമനാഥ്. അദ്ദേഹത്തിനാണ് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം 2021 ലഭിച്ചത്. ഇനി മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം 2021 ലഭിച്ചത് തുള്ളൽ കലാകാരൻ സി ബാലകൃഷ്ണനാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 മഹാകവി കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ലഭിച്ചത് സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരനാണ്. ഓർത്തിരിക്കുക, കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പുരസ്കാരം ലഭിച്ച തുള്ളൽ കലാകാരൻ സി ബാലകൃഷ്ണനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം 2021 ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഇനി 2020 മലയാറ്റൂർ അവാർഡ് ജേതാവാണ് ജോർജ് ഓണക്കൂർ. ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് 2020 മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. ഇനി 2022 ചെറുകാട് പുരസ്കാര ജേതാവ് സുരേഷ് ബാബു ശ്രീസ്തയാണ്. അദ്ദേഹം ഒരു നാടകകൃത്താണ്. സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ് 2022 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. ഇനി 2018 വാഗ്ഭടാനന്ദ പുരസ്കാര ജേതാവ് ടി പത്മനാഭനാണ്. ടി പത്മനാഭനാണ് 2018 വാഗ്ഭടാനന്ദ പുരസ്കാര ജേതാവ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഈ വാഗ്ഭടാനന്ദ പുരസ്കാരം. ഇനി തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ ഐ എ എസിനാണ്. അദ്ദേഹത്തിൻ്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന് പറയുന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ജയകുമാർ ഐ എ എസിനാണ്. ഇനി പി കേശവദേവ് പുരസ്കാരം 2022 ലഭിച്ചത് ഡോക്ടർ പി കെ രാജശേഖരൻ. ഡോക്ടർ പി കെ രാജശേഖരനാണ് പി കേശവദേവ് പുരസ്കാരം 2022 ലഭിച്ചത്. അക്കിത്തം പുരസ്കാരം 2022 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, 2022 അക്കിത്തം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
കാർട്ടൂണിസ്റ്റ് യേശുദാസൻ 2019 അവാർഡാണ്. 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവാരാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ഇത് 2019 ലഭിച്ചത് ആർക്കാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. ഇനി ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം. 2021 ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം ലഭിച്ചത് ഗായിക കെ എസ് ചിത്രയ്ക്കാണ്. 2020 അവാർഡ് ലഭിച്ചത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനുമാണ്. 2021 ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്രയ്ക്കും 2020 പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനുമാണ്. ഇനി വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം. 2021 വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ്. അത് ലഭിച്ചത് എം സി മേത്തയ്ക്കാണ്. 2020 ജേതാവ് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. ഇനി എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം. എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ്. 100,000 രൂപയാണ് സമ്മാനത്തുക. 2020 എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് ഇബ്രാഹിം വേങ്ങരയ്ക്കാണ്. ഇനി ഓർത്തിരിക്കുക, 2021 കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ച 3 വ്യക്തികളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? കരിവെള്ളൂർ മുരളി നാടകമാണ്. അതുപോലെ കൊല്ലം വി ഹർഷകുമാർ ഖാദിയനാണ്. മാവേലിക്കര പി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതജ്ഞനാണ്. ഇവർക്ക് 3 പേർക്കുമാണ് 2021 കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? കരിവെള്ളൂർ മുരളി നാടകം, കൊല്ലം വി ഹർഷകുമാർ ഖാദിയൻ, മാവേലിക്കര പി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതം. ഇനി ജെ സി ഡാനിയൽ അവാർഡ് മലയാള സിനിമാ രംഗത്ത് സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. 2021 ജെ സി ഡാനിയൽ അവാർഡ് ജേതാവ് സംവിധായകൻ കെ പി കുമാരനാണ്. 2020 ജേതാവ് ഗായകൻ പി ജയചന്ദ്രനുമാണ്. ഇനി നിശാഗന്ധി പുരസ്കാരം. സംഗീത നൃത്ത മേഖലകളിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. ഈ നിശാഗന്ധി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് മൃണാളിനി സാരാഭായിക്കാണ്. അപ്പം നിശാഗന്ധി പുരസ്കാരം 2020 ലഭിച്ചത് ഭരതനാട്യം നർത്തകനായിട്ടുള്ള ഡോക്ടർ സി വി ചന്ദ്രശേഖരനാണ്. 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമാവതിയാണ്, മോഹിനിയാട്ടം നർത്തകിയാണ്. അപ്പം നിശാഗന്ധി പുരസ്കാരം 2020 ലഭിച്ചത് ഡോക്ടർ സി വി ചന്ദ്രശേഖർ ഭരതനാട്യം കലാകാരനാണ്. ഇനി ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2021. 2021 ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആവാസ വ്യൂഹമാണ്. ആവാസ വ്യൂഹം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കൃഷാന്ത് ആർ കെ ആണ്. ഏറ്റവും മികച്ച നടൻ ജോജു ജോർജാണ്. നായാട്ട്, മധുരം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഏറ്റവും മികച്ച നടൻ ജോജു ജോർജ്. ഏറ്റവും മികച്ച നടി ദുർഗാ കൃഷ്ണയാണ്. ഉടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടി ആരാണ്? ദുർഗാ കൃഷ്ണയാണ്. ഏറ്റവും മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവയാണ്. സിദ്ധാർത്ഥ് ശിവയാണ് ഏറ്റവും മികച്ച സംവിധായകൻ. ഇനി 2022 വയോസേവന പുരസ്കാരം. 2022 വയോസേവന പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്കും, അതുപോലെ തന്നെ ഗായകൻ പി ജയചന്ദ്രനുമാണ്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആജീവനാന്ത സംഭാവനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ഈ വയോസേവന പുരസ്കാരം. അപ്പം 2022 ജേതാക്കൾ ആരൊക്കെയാണ്? ഡോക്ടർ എം ലീലാവതിയും പി ജയചന്ദ്രനുമാണ്. അതുപോലെ മികച്ച വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. ഓക്കെ, ഇനി 2022 ഭരണഭാഷാ പുരസ്കാരം. ഭരണഭാഷാ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച വകുപ്പ് നിയമസഭാ സെക്രട്ടേറിയറ്റാണ്. ഏറ്റവും മികച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഓക്കെ, ഇനി സ്വരാജ് ട്രോഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. 2021-22 സ്വരാജ് ട്രോഫി ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലമാണ്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ്. ഏറ്റവും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും മികച്ച നഗരസഭ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. അപ്പം 2021-22 സ്വരാജ് ട്രോഫി, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി, ഏറ്റവും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, ഏറ്റവും മികച്ച നഗരസഭ ഏതാണ്?
തിരൂരങ്ങാടിയാണ്. ഇനി 2020-21 സ്വരാജ് ട്രോഫി പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? തിരുവനന്തപുരമായിരുന്നു ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് തന്നെയായിരുന്നു. അതുപോലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി തന്നെയായിരുന്നു. ഏറ്റവും മികച്ച കോർപ്പറേഷൻ ഏതായിരുന്നു? കോഴിക്കോടായിരുന്നു ഏറ്റവും മികച്ച കോർപ്പറേഷൻ. ഏറ്റവും മികച്ച നഗരസഭ ഏതായിരുന്നു? സുൽത്താൻ ബത്തേരി ആയിരുന്നു ഏറ്റവും മികച്ച നഗരസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 68th നെഹ്റു ട്രോഫി വള്ളംകളി 2022 ജേതാക്കൾ ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് 68th നെഹ്റു ട്രോഫി വള്ളംകളി 2022 ജേതാക്കൾ. ഇനി 2022 പി കെ കാളൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ രാമൻ. ഇമ്പോർട്ടൻ്റ് ആണ്, 2022 പി കെ കാളൻ അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ്. ഇനി അടുത്തതായിട്ട് 2022 ഭിന്നശേഷി പുരസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളുകൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കുമൊക്കെ സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഭിന്നശേഷി പുരസ്കാരം. ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്ത് കണ്ണൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ പഞ്ചായത്ത് കണ്ണൂര്. ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ ഭരണകൂടം കോഴിക്കോടാണ്. ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. അതുപോലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ അരിമ്പൂരുമാണ്. ഓക്കെ, ഇനി 27th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2022 കുറിച്ച് നോക്കാം. 27th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നത് ടോറി ആൻഡ് ലോകിതയാണ്. ടോറി ആൻഡ് ലോകിതയാണ് ഉദ്ഘാടന ചിത്രം. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഉതമ എന്ന ബൊളീവിയൻ ചിത്രമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രമാണ് ഉതമ എന്ന ബൊളീവിയൻ ചിത്രം. അത് സംവിധാനം ചെയ്തത് സാന്റിയാഗോ ലോയിസ ഗ്രിസിയാണ്. സാന്റിയാഗോ ലോയിസ ഗ്രിസിയാണ് ഉതമ എന്ന ബൊളീവിയൻ ചിത്രം സംവിധാനം ചെയ്തത്. ഇനി ഏറ്റവും മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് തൈഫൂൺ പിർസമോഗ്ലു ആണ്. ടർക്കിഷ് സംവിധായകനാണ് തൈഫൂർ പിർസമോഗ്ലു. ചിത്രം ഏതാണ്? കെയർ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഏറ്റവും മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ടർക്കിഷ് സംവിധായകൻ തൈഫൂൺ പിർസമോഗ്ലു ആണ്. ഇനി ഏറ്റവും മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഫിറാസ് ഹൗരിയാണ്. ഫിറാസ് ഹൗരി. ചിത്രം ഏതാണ്? ആലം എന്ന് പറയുന്ന ചിത്രത്തിന് ഫിറാസ് ഹൗരിയാണ് ഏറ്റവും മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത്. അതുപോലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് മെഹനാസ് മുഹമ്മദ് ആണ്. ഇറാനിയൻ സംവിധായികയാണ് മെഹനാസ് മുഹമ്മദി. മെഹനാസ് മുഹമ്മദിക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത്. ഇനി ഫിപ്രസി പുരസ്കാരം. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം, അതായത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിട്ടിക്സ്, അതാണ് ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് അവർ ഹോം എന്ന് പറയുന്ന ചിത്രത്തിനാണ്. റോമി മെയ്തയാണ് സംവിധാനം ചെയ്തത്. മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് അവർ ഹോമിനാണ്. മികച്ച നവാഗത സംവിധാനത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ഇന്ദു വി എസിനാണ്. 19-1A എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഇനി നെറ്റ്പാക്ക് അവാർഡ്. ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന ചിത്രത്തിനാണ്. മഹേഷ് നാരായൺ ആണ് സംവിധായകൻ. ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പിനാണ്. ഏറ്റവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ആലം എന്ന ചിത്രത്തിനാണ്. ഫിറാസ് ഹൗരിയാണ് സംവിധാനം ചെയ്തത്. ഇനി നെറ്റ്പാക്ക് സ്പെഷ്യൽ ജൂറി പരാമർശം നേടിയ ചിത്രം ഏതാണ്? അവർ ഹോമാണ് നെറ്റ്പാക്ക് സ്പെഷ്യൽ ജൂറി പരാമർശം നേടിയ ചിത്രം. ഇനി പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? മമ്മൂട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. നൻപകൽ നേരത്ത് മയക്കമാണ് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ബേല താറിനാണ്. ബേല താർ ഹംഗേറിയൻ സംവിധായകനാണ് ബേല താർ. അപ്പോൾ ബേല താറിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് IFFK 2022 ലഭിച്ചത്. ഓക്കെ,
ഇനി 45th ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2021 2021 ഫിലിം ക്രിട്ടിക്സ് അവാർഡില് ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുത്തത് ദുൽഖർ സൽമാനെയാണ്. കറുപ്പ്, സല്യൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടൻ ദുൽഖർ സൽമാനാണ്. ഏറ്റവും മികച്ച നടി ദുർഗാകൃഷ്ണയാണ് ഉടൽ എന്ന ചിത്രത്തിന്. ഏറ്റവും മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടാണ്. നായാട്ട് എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് മാർട്ടിൻ പ്രക്കാട്ടാണ് ഏറ്റവും മികച്ച സംവിധായകൻ. ഏറ്റവും മികച്ച ചിത്രം ആവാസ വ്യൂഹമാണ്. കൃഷാന്ത് ആർക്കെയാണ് സംവിധാനം. അതുപോലെ 45th ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2021 ചലച്ചിത്ര രത്ന പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ജോഷിക്കാണ്. റൂബി ജൂബിലി അവാർഡ് ലഭിച്ചത് നടൻ സുരേഷ് ഗോപിക്കാണ്. ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. രേവതി, നടിയും സംവിധായികയുമായിട്ടുള്ള രേവതിക്കും, അതുപോലെ ഉർവശി, നടി ഉർവശിക്കും, അതുപോലെ ബാബു നമ്പൂതിരിക്കുമാണ്. രേവതി, ഉർവശി, ബാബു നമ്പൂതിരി എന്നിവർക്കാണ് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.